അദ്ദേഹത്തിന്റെ ഈ അടുത്ത ഈ ഒരു മാസത്തിനിടയിൽ നടക്കുന്ന നാലാമത്തെ ഷോയാണ്. ഒന്നാമത്തെ ഷോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം പോയ അവസരത്തിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കരിക്കുടി കാണിക്കുകയും അതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളോട് പെരുമാറുകയും ചെയ്ത സംഭവമാണ് ഒന്നാമത്തെ ഷോ. രണ്ടാമത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഷോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഷോയാണ് ഇവിടെ റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്താൻ വന്നപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഷോ ഉണ്ടാണ്, ഞാനവിടെ കൂടെ ഉണ്ടായിരുന്നതാണ്. നാലാമത്തെ ഷോയാണ് ഇപ്പോൾ നിലമേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ എന്ന് പറയുന്നത്. നിലമേൽ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനനേതാക്കന്മാർക്കെതിരെ പല രൂപത്തിലുള്ള സമരം സ്വാഭാവികമാണ്. ആ സമരത്തെ പിന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടോ ക്രമസമാധാന നില ഉണ്ടാവുന്ന നിലയിലാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്, അത് പോലീസ് കൈകാര്യം ചെയ്യും. ഇത് മനഃപൂർവ്വം ബഹുമാനപ്പെട്ട ഗവർണർ താനിരിക്കുന്ന പദവി മുതൽ നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഗവർണർമാർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഈ റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി വെല്ലുവിളികൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമാരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുക. അദ്ദേഹം നമ്മുടെ കേരളത്തെ വെല്ലുവിളിക്കുക. കേരള ജനതയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും അവരുടെ ന്യായമായ ആവശ്യങ്ങളും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ജനങ്ങളെ വെല്ലുവിളിക്കുക. ഇപ്പം അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി അവിടെ ചെല്ലണം എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ എന്ന് പറയുന്നത് DGP അവിടെ ചെല്ലണം, ചീഫ് സെക്രട്ടറി അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുക. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ്, ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ആക്ഷേപിച്ചിരിക്കുന്നു, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു, വളരെ മോശപ്പെട്ട മര്യാദയില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ സഹിച്ചും പുറത്തും കഴിയുക, ജനാധിപത്യത്തെയും കേരളത്തിലെ ജനങ്ങളെയും ഓർത്തുകൊണ്ട്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ഈ ഷോയൊക്കെ നടത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെയും ജനങ്ങളെയും വിരട്ടാമെന്നൊന്നും നോക്കേണ്ട, അതൊന്നും കേരളത്തിൽ വില പോവില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്ന്. അദ്ദേഹത്തിന് ലോകത്താരോഹണ വിളിക്കാൻ അവകാശമുണ്ടല്ലോ, അദ്ദേഹത്തിന് ലോകത്താരോഹണ വിളിക്കാൻ അവകാശമുണ്ട്, വിളിച്ച് പറയട്ടെ.